നമസ്കാരം. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയാൻ സാധ്യതയുണ്ടോ? അടുത്ത ബഡ്ജറ്റിൽ ബാറ്ററികൾക്ക് വില കുറയാൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊരു സാധ്യതയുണ്ടെങ്കിൽ പുതിയ വണ്ടി വാങ്ങിക്കാൻ കാത്തിരിക്കുന്നതാണോ നല്ലത്? പലരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കൂടുതലായതുകൊണ്ട് തന്നെയാണ്. ഏതർ 450X ജനറേഷൻ 3, ഇറങ്ങാൻ പോകുന്ന TVS iQube ST, ബജാജ് ചേതക്, ഈ മൂന്ന് വണ്ടികളുടെയും ഓൺ ദ റോഡ് പ്രൈസ് ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. സബ്സിഡിയുടെ തുക കുറയ്ക്കാതെ ഓല S1 പ്രോക്ക് മാത്രമാണ് ഇതിൽ കുറച്ചെങ്കിലും കുറവുള്ളത്. ഓൺ ദ റോഡ് പ്രൈസ് ഏകദേശം 2 ലക്ഷത്തിനടുത്താണ് ഓല S1 പ്രോയുടെ സബ്സിഡി കുറയ്ക്കാതെയുള്ള വില. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് ഇന്ത്യയിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിലയിൽ കുറവുണ്ടാവുകയുള്ളൂ. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദ സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്. 2022 December 12 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വാർത്തയാണിത്. ലിഥിയം അയൺ സെൽസ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് വികസിപ്പിച്ചെടുക്കാനും വിൽപ്പന നടത്താനും BIS സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് ഗോഡി ഇന്ത്യ. നിലവിൽ ചൈനയടക്കം മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ലിഥിയം സെൽസ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ബാറ്ററി പാക്കുകൾ ഇവിടെ അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിഥിയത്തിന്റെ കൂടുതൽ ഡിമാൻഡ് കാരണവും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ടുമാണ് ലിഥിയത്തിന് ഇത്രയും വില കൂടാനുള്ള കാരണം. ഗോഡി ഇന്ത്യ എന്ന കമ്പനിയുടെ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ബാറ്ററികൾക്ക് വില കുറയുന്നതിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തീർച്ചയായും വില കുറയുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു യൂണിവേഴ്സൽ ബാറ്ററി സ്വാപ്പിംഗ് സംവിധാനം ഇന്ത്യയിൽ ഉടനീളം കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം. ഈ യൂണിവേഴ്സൽ സംവിധാനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിലും യോജിക്കുന്നത് എന്നാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ഒരു പഴയ CD തന്നെ എടുക്കാം. ഏതു കടയിൽ നിന്നും നമ്മൾ CD വാങ്ങിയാലും നിങ്ങൾക്ക് ഒരേ സൈസിൽ തന്നെയാണ് ലഭിക്കുക. എല്ലാ സിസ്റ്റത്തിലും ആ CD യോജിക്കുകയും ചെയ്യും. ഈ ഒരു ഉദാഹരണം ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈ CD കാര്യം പറഞ്ഞതുപോലെ തന്നെയായിരിക്കണം ബാറ്ററികളും. ബാറ്ററി ഇറക്കി വെക്കാനുള്ള എല്ലാ ഇരുചക്ര വാഹനങ്ങളിലെ ഡിസൈനും അതിന് യോജിക്കണം. ഒരു ബാറ്ററിയോ രണ്ട് ബാറ്ററിയോ മൂന്ന് ബാറ്ററിയോ ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പനിക്ക് ബൂട്ട് സ്പേസ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സൽ ബാറ്ററി സ്വാപ്പിംഗ് സംവിധാനം വിജയിക്കും. ഇന്ത്യയിൽ ഉടനീളം പെട്രോൾ പമ്പുകൾ ഉള്ളതുപോലെ തന്നെ ബാറ്ററി സ്വാപ്പിംഗ് ബൂത്തുകളും എല്ലായിടത്തും വേണം. അപ്പോൾ പിന്നെ ഏത് കമ്പനിയുടെ വണ്ടിയായാലും ബാറ്ററി തീരാറാവുമ്പോൾ ഏറ്റവും അടുത്തുള്ള ബാറ്ററി സ്വാപ്പിംഗ് ബൂത്തിൽ പോയി നമ്മുടെ തീരാറായ ബാറ്ററി അവിടെയുള്ള 100% ചാർജ് ഉള്ള ബാറ്ററിയുമായി മാറ്റുന്നു. വളരെ സിമ്പിൾ. ഒന്നോ രണ്ടോ മിനിറ്റിൽ കാര്യം നടക്കുമെന്ന് മാത്രമല്ല, ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹനത്തിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാനും സാധിക്കും. ഇത്തരത്തിലുള്ള സംവിധാനം വരുമ്പോൾ നമ്മൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ബാറ്ററിക്ക് കാശ് നൽകേണ്ടതില്ലെന്ന് മാത്രമല്ല, ബാറ്ററിയുടെ സർവീസും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ ബാറ്ററി സ്വാപ്പിംഗ് സംവിധാനം ആരാണോ കൈകാര്യം ചെയ്യുന്നത് അത് അവരുടെ ചുമതലയാണ്. വണ്ടിയുടെ പകുതി വിലയും ബാറ്ററിക്കാണെന്ന് നമുക്കറിയാം. അതായത് പകുതി വിലയ്ക്ക് നമുക്ക് വണ്ടി വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ ഈ വാടകയ്ക്ക് എടുക്കുന്ന ബാറ്ററിക്ക് നമ്മുടെ ഓട്ടത്തിനനുസരിച്ച് ഒരു നിശ്ചിത തുക നൽകേണ്ടി വരുമെന്ന് മാത്രം വേണമല്ലോ. അതാണ് ബാറ്ററി സ്വാപ്പിംഗ് കമ്പനിയുടെ വരുമാനവും. പക്ഷേ ഇതിനെല്ലാം ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. പക്ഷേ ഇങ്ങനെയൊരു സംവിധാനം വരുമ്പോൾ പഴയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആ വണ്ടികളൊക്കെ ഉപയോഗശൂന്യമാകുന്നത് വരെ പഴയ രീതിയിൽ തന്നെ വീട്ടിൽ നിന്നോ പുറത്തു നിന്നോ ചാർജ് ചെയ്ത് ഓടുക. അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ യൂണിവേഴ്സൽ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം വരണം. എല്ലാ ബ്രാൻഡ് വണ്ടികൾക്കും ഇന്ത്യയിലുള്ള എല്ലാ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസിൽ നിന്നും ചാർജ് ചെയ്യാൻ സാധിക്കണം. ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലും ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം വരികയും വേണം. പക്ഷേ ഇവിടെ വണ്ടിയുടെ വില കുറയുന്നില്ല, കാരണം ബാറ്ററി നമ്മുടെ സ്വന്തമാണ്. ഇന്ത്യയിൽ യൂണിവേഴ്സൽ ബാറ്ററി സ്വാപ്പിംഗ് സംവിധാനം കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് യൂണിവേഴ്സൽ ഫാസ്റ്റ് ചാർജിംഗ് കൊണ്ടുവരുന്നത്. പക്ഷേ ഫാസ്റ്റ് ചാർജിംഗ് ആണെങ്കിലും ബാറ്ററി ഫുൾ ചാർജ് ആവാൻ നമുക്ക് എന്തായാലും 1 മണിക്കൂറിൽ താഴെ കാത്തിരിക്കേണ്ടി വരും. പകുതി ചാർജ് മതിയെങ്കിൽ അത്രയും കാത്തിരുന്നാൽ മതി. പക്ഷേ എന്തായാലും കാത്തിരിക്കണം. പക്ഷേ ബാറ്ററി സ്വാപ്പിംഗ് സംവിധാനമാണെങ്കിൽ ബാറ്ററി മാറ്റാൻ വെറും 2 മിനിറ്റ് മതിയെന്നുള്ളതാണ്. ഭാവിയിൽ 10 മിനിറ്റ് കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം വന്നുകൂടാ എന്നില്ല. എത്രത്തോളം ഫാസ്റ്റ് ചാർജിംഗ് ചെയ്യുന്നുവോ അത്രത്തോളം ബാറ്ററിയുടെ ലൈഫ് കുറയുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ സാധിക്കുന്നവയാണ്. പക്ഷേ എപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്നറിയാൻ കാത്തിരിക്കാതെ നിവർത്തിയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്.